കണ്ണൂർ പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തു ഇതു സംബന്ധിച്ച ഓർഡിനൻസിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കൂടാതെ കെഎസ്ആർടിസി തലപ്പത്തേക്ക് ടോമിൻ ജേത്ത ചുങ്കരിയെ നിയമിക്കുവാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു കഴിഞ്ഞ യു ഡി എഫ് സർക്കാരാണ് പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ കോളേജിന്റെ സാമ്പത്തിക ബാധ്യത കാരണം ഈ തീരുമാനം നടപ്പിലാക്കാനായിരുന്നില്ല തുടർന്ന് ഈ സർക്കാർ ആദ്യഘട്ടത്തിൽ കോളേജിന്റെ വായ്പാ കുടിശ്ശിക ഏറ്റെടുത്തു ഇതിനുശേഷമാണ് കോളേജ് ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇത് സംബന്ധിച്ച ഓർഡിനൻസിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി വടക്കൻ കേരളത്തിൽ പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനും സർക്കാർ തലത്തിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നതിനും കൂടിയാണ് സഹകരണ മേഖലയിലുള്ള പരിയാരം മെഡിക്കൽ കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും ഏറ്റെടുക്കുന്നത് അതേസമയം കെ എസ് ആർ ടി സി എം ഡിയായി ടോമിൻ ജെ തച്ചങ്കരയെ നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ചുമതലയും തച്ചങ്കരിക്ക് നിലവിൽ കെ എസ് ആർ ടി സി സി എം ഡി ആയിരുന്ന എ ഹേമചന്ദ്രന് ഫയർഫോഴ്സ് മേധാവിയുടെ ചുമതല നൽകി മുൻപ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന തച്ചങ്കരിയെ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനുമായി തെറ്റിയതിനെ തുടർന്നാണ് ഈ പദവിയിൽ നിന്ന് മാറ്റിയത് അതുകൊണ്ടുതന്നെ ശശീന്ദ്രന്റെ വകുപ്പിലേക്കുള്ള തച്ചങ്കരിയുടെ തിരിച്ചുവരവ് ശ്രദ്ധേയമാണ് സുശീൽ കന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സിയിൽ സർക്കാർ കൊണ്ടുവരുന്ന പരിഷ്കരണ നടപടികൾ പൂർത്തിയാക്കാനാണ് തച്ചങ്കരിക്ക് ചുമതല നൽകിയതെന്നാണ് വിവരം മാത്രമല്ല തൊഴിലാളി സംഘടന നേതാക്കൾ ാക്കളും തച്ചങ്കരിക്ക് ചുമതല നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് സൂചന കൂടാതെ മിൽമയിലെ ജീവനക്കാർക്ക് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മുതലുള്ള പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കാരം നടപ്പിലാക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ജീവൻ ന്യൂസ് തിരുവനന്തപുരം